തിയേറ്ററിൽ ഹിറ്റായ പടം കാതൽ ഒരു ഒ ടി ടി കാർ പോലും വാങ്ങിയില്ല. ഒരു സൂപ്പർ സ്റ്റാർ അഭിനയിച്ച പടം പോലും ഒ ടി ടി കാർക്ക് വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. അതും തിയേറ്ററിൽ വൻ വിജയം ലഭിച്ച മമ്മൂട്ടി പടത്തിന് ആവുമ്പോൾ. റിലീസ് ചെയ്ത ഏത് പടമായാലും 3 ആഴ്ചയ്ക്കുള്ളിൽ ഒ ടി ടിയിൽ വരുന്നത് പതിവാണ്. ഇപ്പോഴിതാ ഒരു മലയാള പടം ഒ ടി ടി കാർ നിരസിച്ചത് എന്തുകൊണ്ടാണ്? ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ എന്ന സിനിമയെക്കുറിച്ച് നിർമ്മാതാവായ ധനഞ്ജയൻ പറഞ്ഞ വാക്കുകളാണ് ഇത്. തിയേറ്ററിൽ ഹിറ്റായ ഈ പടം ഒ ടി ടിയിൽ ഓടുമോ എന്നായിരുന്നു ഒ ടി ടിക്കാർക്ക് എല്ലാവർക്കുമുള്ള സംശയം. ഈ സിനിമ സീരിയസ് ആയിട്ടുള്ള വിഷയം അവതരിപ്പിക്കുന്നത് കൊണ്ട് ഇത് ആരും കാണാൻ സാധ്യതയില്ല എന്നും ഒ ടി ടിക്കാർ പറയുന്നു. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ വൻ വിജയം നേടിയ കാതൽ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് ഒരാൾക്കും വേണ്ട. ഒടുവിൽ ആമസോൺ പ്രൈം റവന്യൂ ഷെയറിലാണ് ഈ പടം എടുത്തത്. ഏത് പൊട്ടപ്പടവും റവന്യൂ ഷെയറിൽ ആമസോൺ എടുത്തിട്ടുണ്ട്. അതാണ് കാതൽ സിനിമയുടെ ദുർവിധി. 20 കോടി രൂപയെങ്കിലും ഒ ടി ടി റൈറ്റ്സ് കിട്ടേണ്ട പടം ഒ ടി ടിക്കാർക്ക് വേണ്ട എന്ന് പറയുമ്പോൾ, ഒ ടി ടിയിൽ ഓടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? മറ്റൊന്നുമല്ല, ആ പടം ഒ ടി ടിയിൽ ഓടില്ല എന്ന സംശയമാണ്. ഒ ടി ടിക്കാർക്ക് മമ്മൂട്ടി പടം വേണമെങ്കിലും സീരിയസ് ആയിട്ടുള്ള കഥ വേണ്ട. സീരിയസ് ആയിട്ടുള്ള കഥയിൽ അഭിനയിക്കുന്നത് മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും അവർക്ക് വേണ്ട എന്ന് തന്നെയാണ്. തന്റെ ഭാര്യ ഭർത്താവിന് എതിരെ കേസ് കൊടുക്കുന്ന ഷോക്കായ ഒരു പ്രമേയം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇത്തരം സിനിമകൾ സെലക്ട് ആയിട്ടുള്ള കുറച്ചു പേർ മാത്രമേ ഏത് ഒ ടി ടിയിലും കാണുകയുള്ളൂ എന്നും ഒ ടി ടിയിൽ അത് ഓടില്ല എന്നും അവർ പറയുന്നു. അപ്പോൾ ഈ സിനിമ എങ്ങനെ തിയേറ്ററിൽ ഹിറ്റായി? സീരിയസ് കഥ ചെയ്തേക്കുന്ന ആടുജീവിതത്തിന്റെയും കഥ ഇതുപോലെ തന്നെ ആയിരിക്കുമോ? ആടുജീവിതം സിനിമയും ഒ ടി ടിക്കാർക്ക് വേണ്ട എന്ന് പറയുമോ? ആക്ഷനും കോമഡിയും മാത്രമേ ഇനി ഒ ടി ടിയിൽ എടുക്കുകയുള്ളൂ. നല്ല സിനിമാ നിർമ്മാതാക്കൾ ഇനി ഒരിക്കലും ഒ ടി ടി റൈറ്റ്സ് പ്രതീക്ഷിച്ച് സിനിമ എടുക്കരുത് എന്നാണോ? ഇത് ഒരു സമൂഹത്തിന്റെ സിനിമ ആസ്വാദനത്തിന്റെ മാറിവരുന്ന കാഴ്ചപ്പാടാണോ?